വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിയെട്ടാം തിരുലിഹിതം ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം നിറവേറ്റാനല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനാണ് എന്നരുളിച്ചെത യേശു ക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾ കേവർക്കും കൃപയും സമാധാനവും പ്രൈസ് ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ദേവാലയങ്ങളെ സ്നേഹിക്കുക എന്നതിനെ കുറിച്ചാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കുറേ ദിവസാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ മൂന്ന് മുതൽ തിരുലനങ്ങൾ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്ന ഈ സുവിശേഷം ആർക്കെങ്കിലും നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ് ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്തമാക്കിയിരിക്കുന്നു തന്നിമിത്തം ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല ഈ ലോകത്തിൽ യേശുവിൻ്റെ സുവിശേഷത്തിന്റെ പ്രകാശം ദൃശ്യമാകാത്ത വിധം സാത്താൻ കുരുടാക്കി കളഞ്ഞ കണ്ണുകളുള്ള ആളുകളുണ്ട് ആന്തരിക നേത്രങ്ങൾ കുരുടായി പോയവർ നിത്യസത്യങ്ങളോ വിശ്വാസ പ്രബോധനങ്ങളോ സ്വീകരിക്കാൻ പറ്റാത്ത വിധം സാത്താൻ ആന്തരികമായ കഴിവ് നശിപ്പിച്ചു കളഞ്ഞ അവസ്ഥയിലുള്ള ആളുകളുണ്ട് വീണ്ടും ഹോസിയായ പുസ്തകം അഞ്ചാം അധ്യായം നാലാം തിരലിഖിതം തങ്ങളുടെ ദൈവത്തിന്റെ അരികിലേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു അവർ തങ്ങളുടെ ദൈവത്തെ അറിയുന്നുമില്ല അനേകം പാപങ്ങൾ ചെയ്തിരിക്കുന്ന അവസ്ഥ അങ്ങനെയുള്ളവരുടെ ശരീരത്തിൽ ആ പാപത്തിന്റെ ആധിപത്യം ഉള്ളത് കൊണ്ട് ആത്മീയ കാര്യങ്ങളോട് അടുപ്പം തോന്നുകയില്ല അങ്ങനെയുള്ളവർ ഈ ഇരിക്കുമ്പോൾ ഒരു വിഷമം പകുതിക്ക് വെച്ച് നിർത്തി പോകാൻ തോന്നുക ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുക സ്വാഭാവികമാണ് പല തരത്തിൽ അനേക വിധങ്ങളിൽ ഉള്ള ആളുകളെ അതേ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മ ഒരുമിച്ച് കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളമേലും ഇപ്പോൾ സ്വർഗത്തിന് ശക്തി വരണം സാത്താന്യ ശക്തികൾ അവർ വിട്ടുപോകണം മദ്യപാനം ചീട്ടുകളി ദുർവൃത്തി വ്യഭിചാരം വെറുപ്പ് വൈരാഗ്യം കലഹം സ്വാർത്ഥത ദ്രവ്യാഗ്രഹം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ ഒരുപാട് വഴികളിലൂടെ സാത്താൻ അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന ദൈവമക്കളിൽ നിന്ന് ആധിപത്യങ്ങൾ തകരണം അതിനുവേണ്ടി ഇപ്പോൾ എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ ദൈവമേ ഇടിമിന്നൽ പോലെ സാത്താൻ ഒരു അനുഭവം ഇപ്പോൾ കുടുംബങ്ങളിൽ നൽകണമേ കാലങ്ങളായി വർഷങ്ങളായി സാത്താൻ ഇഷ്ട വേണ്ടി അടിമപ്പെട്ടി വെച്ചിരിക്കുന്ന ഓരോ മകനിൽ നിന്നും മകളിൽ നിന്നും അന്ധഹാരത്തിന്റെ കോട്ടകൾ തകരട്ടെ മന്ദത മാറട്ടെ മരവിപ്പ് മാറട്ടെ എല്ലാ അടഞ്ഞ ഹൃദയങ്ങളും യേശുനാമത്തിൽ തുറക്കപ്പെടട്ടെ എല്ലാ നാരകീയ സേനകള് ദുരാത്മ ശക്തികള് ഈ മണിക്കൂറിൽ ദൈവമക്കൾ വചനം കേട്ട് രക്ഷയുടെ അനുഭവം

ആരാധന ഹാലിലു ദേവാലയങ്ങളെ സ്നേഹിക്കുക ഇത് ദൈവം തൻ്റെ പ്രിയപ്പെട്ട ജനത്തിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഹഗായി പ്രവാചകന്റെ ഗ്രന്ഥം ഒന്നാം അധ്യായം അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് ചില ഉൾക്കാഴ്ചകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ നിങ്ങൾ ഏറെ വിതച്ചു കുറച്ച് മാത്രം കൊയ്തു നിങ്ങൾ ഭക്ഷിക്കുന്നു എന്നാൽ ഒരിക്കലും തൃപ്തരാകുന്നില്ല നിങ്ങൾ പാനം ചെയ്യുന്നു തൃപ്തി വരുന്നില്ല നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു ആർക്കും കുളിരുമാറുന്നില്ല കൂലി ലഭിക്കുന്നവന് അത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ ഈ സ്ഥിതിയെ പറ്റി ചിന്തിക്കുവിൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ദേശത്തെ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഒരവസ്ഥയെ പരിശുദ്ധാൽ വെളിപ്പെടുത്തുകയാണ് അവര് രാ പകലില്ലാതെ ചത്തു പണിയെടുക്കുന്നു എന്നാൽ അഞ്ച് പൈസയുടെ മേൽഗതി ഉണ്ടാകുന്നില്ല അവർ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു ചാടുന്നു മറിയുന്നു എന്നാൽ ഉയർച്ചയോ അഭിവൃദ്ധിയോ ഇല്ല രാ പകലില്ലാതെ സർവ്വ ശക്തി ഉപയോഗിച്ച് സർവ്വ കഴിവ് ഉപയോഗിച്ച് പരിശ്രമിക്കുന്നു കടബാധ്യത മാത്രം ബാക്കി ഒരുപാട് കടബാധ്യത ഒരുപാട് രോഗങ്ങൾ ഒരുപാട് തകർച്ച കലഹം സമാധാനക്കേട് ഇതല്ലാതെ അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ഒരു സമാധാനം ജീവിതത്തിനൊരു സുഖം ഒരു ഒരു ഉയർച്ച ഒരു അഭിവൃദ്ധി ഒരു നന്മ അത് പുലരുന്നതായി ആ ജനത്തിന് അനുഭവപ്പെടുന്നില്ല അവർ ഏറെ വിതയ്ക്കുന്നു കുറച്ച് മാത്രം കൊയ്യുന്നു ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് അതിനനുസരിച്ച് നേട്ടമില്ല അതിനനുസരിച്ച് ലാഭമില്ല എല്ലാം അവസാനം പെരുന്നഷ്ടം ഈ അവസ്ഥ ഈ ഒരു തകർന്ന അവസ്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കാരണമായിട്ടുള്ള വിഷയമുണ്ട് എന്ന് പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ് എന്താണ് അതിൻ്റെ കാരണം ഹഗായി പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ ഒന്നാമത്തെ അധ്യായം പഠിപ്പിക്കുന്നത് അതിൻ്റെ കാരണം കർത്താവിൻ്റെ ആലയം തകർന്ന് കിടക്കുന്നു എന്നുള്ളത് തന്നെ ഓരോരുത്തരും സ്വന്തം കുടുംബത്തിന് വേണ്ടി വ്യഗ്രത കാണിക്കുമ്പോൾ അവരുടെ ഇടയിൽ കർത്താവിൻ്റെ നാമം വഹിക്കുന്ന കർത്താവിൻ്റെ ആലയം ദേവാലയം അവരുടെ പള്ളി അങ്ങനെ തകർന്നു കിടക്കുന്നു എന്നത് തന്നെ ഇങ്ങനെയുള്ള ഈ ഒരു വരൾച്ചയ്ക്ക് ഈ ഒരു വറുതിക്ക് കാരണം അത് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹഗായി പ്രവചനത്തിൽ ഒന്നാം അധ്യായത്തിൽ ഒൻപതാം തിരുലിഖിതം നിങ്ങൾ ഏറെ തേടി എന്നാൽ ലഭിച്ചതോ അല്പം മാത്രം നിങ്ങൾ അത് വീട്ടിലേക്ക് കൊണ്ടുവന്നു ഞാൻ അത് ഊതി പറത്തി എന്തുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ഭവനത്തെ പ്രതി വ്യഗ്രത കാണിക്കുമ്പോൾ എന്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ ഞാനും നിങ്ങളും താമസിക്കുന്ന ആ ദേശത്തുള്ള ദേവാലയവും നമ്മുടെ സാമ്പത്തിക ഉയർച്ചയും തമ്മിൽ ഒരു ബന്ധമുണ്ട് ഞാൻ നിങ്ങളും പോകുന്ന പള്ളിയിലെ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഇടപെടലുകളും തമ്മിൽ ഒരു കണക്ഷനുണ്ട് ഒരു ബന്ധമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതാ ആ പ്രദേശത്തെ ജനങ്ങള് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ കർത്താവിൻ്റെ ആലയം തകർന്നു കിടക്കുമ്പോൾ ഓരോരുത്തരും എങ്ങനെയെങ്കിലും സ്വന്തം ഭവനത്തിന് മേൽഗതി ഉണ്ടാക്കാൻ വേണ്ടി അധ്വാനിക്കുകയാണ് പക്ഷെ അധ്വാനിക്കുന്നവർക്കൊന്നും അതിൻ്റെ മെച്ചം കിട്ടുന്നില്ല ഒരുപാട് തേടി ലഭിച്ചതോ അല്പം മാത്രം നിങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നാൽ ഞാൻ അത് ഊതി പറത്തി എന്തുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് പറയുന്നു നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭവനത്തെ പ്രതി വ്യക്തത കാട്ടുമ്പോൾ എന്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ പത്തും പതിനൊന്നും തിർലിഹിതങ്ങൾ തുടർന്ന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ആകാശം നിങ്ങൾക്ക് വേണ്ടി മഞ്ഞു വെയ്യിക്കുന്നില്ല ഭൂമി നിങ്ങൾക്ക് വേണ്ടി വിളവ് നൽകുന്നില്ല ദേശത്തിലും മലകളിലും ധാന്യത്തിലും പുതുവീഞ്ഞിലും എണ്ണയിലും ഭൂമിയിൽ മുളയ്ക്കുന്നവയിലും മനുഷ്യരിലും കന്നുകാലികളിലും അവരുടെ അധ്വാനങ്ങളിലും ഞാൻ വരൾച്ച വരുത്തിയിരിക്കുന്നു ഇതാ കർത്താവ് നമുക്ക് പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം എല്ലാത്തിലും വരൾച്ച വരുത്തുക ആകാശം മഞ്ഞു വെയ്ക്കുന്നില്ല തക്ക സമയത്ത് മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്യുന്നില്ല മൂടൽ വന്ന് കൃഷി നശിച്ചു പോകുന്നു അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള പുതിയ പുതിയ രോഗാണുക്കൾ ബാധിച്ച് ഒരുപാട് ചെലവ് ആവശ്യമില്ലാത്ത ചെലവുകൾ വരുത്തി വെക്കുന്നു ഇതാ പ്രകൃതിയിൽ ഒരുപാട് കുഴപ്പങ്ങൾ അത് നമ്മുടെ സാമ്പത്തിക മേഖല തകർക്കുന്ന വിധം നമ്മുടെ കുടുംബത്തെ അത് അലട്ടുകയാണ് ഇതാ ഞാൻ സകലത്തിലും ഒരു വറുതി ഒരു വരൾച്ച വരുത്തിയിരിക്കുകയാണ് പ്രകൃതി അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കോമ്പൗണ്ട് നമ്മുടെ മണ്ണ് കാലാവസ്ഥ നമ്മുടെ വീട് ഇതിനെല്ലാം നമ്മളെ സഹായിക്കണമെന്നുണ്ട് പക്ഷെ കർത്താവ് പുറം തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അതിന് നമ്മളെ സഹായിക്കാനാവുന്നില്ല അത് പരമാവധി ശ്രമിക്കുന്നു എന്നാൽ നമ്മുടെ വളർത്തു മൃഗങ്ങൾക്ക് പോലും നമ്മളെ സഹായിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടാകുന്നില്ല ഈ ഒരു സ്ഥിതിയെ ഇതാ ഇത് തിരുലഹിതം വെളിപ്പെടുത്തുകയാണ് എപ്പോഴും ഒരു തടസ്സം എവിടെ ചെന്നാലും ഒരു ബ്ലോക്ക് എപ്പോഴും വാതിൽ അടഞ്ഞു കിടക്കുന്നത് പോലെ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ അതിൻ്റെ എല്ലാ അവസാനം കുറെ കടബാധ്യത കുറെ നഷ്ടം കുറെ മാനഹാനി കുറെ മനോവേദന കുറെ ഭാരം അങ്ങനെ ജീവിതം ക്ഷീണിക്കുന്നു ജീവിതം പ്രലാഭവും നെടുവീർപ്പുമായി കഴിയേണ്ട ഒരു അന്തരീക്ഷം പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താ കാരണം നമ്മുടെ ഇടയിലുള്ള ദേവാലയത്തിൻ്റെ ദുസ്ഥിതി തന്നെ ദേവാലയത്തിന്റെ സുസ്ഥിതിയോ ുസ്ഥുതിയോ അത് നമ്മുടെ അധ്വാന മേഖലയോട് ഡയറക്റ്റായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ് എന്ന് ഹഗ്ഗായി പ്രവാചകന്റെ ഗ്രന്ഥത്തിലൂടെ ദൈവമായ കർത്താവ് ദൈവമക്കളെ പഠിപ്പിക്കുകയാണ് ഹാ രൂയ ഞാന് വിചാരിച്ചിരുന്നത് കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു അല്ലാതെ ഈ ഭൂമിയിലുള്ള പള്ളി അത് കല്ലും മണ്ണും കണ്ടുണ്ടാക്കിയ പള്ളി അതിനിപ്പോ എത്ര വലിയ കാര്യമുണ്ടോ എന്നാണ് ഞാൻ ചിന്തിച്ചത് അത് അവിടത്തെ ഇരിക്കുന്ന അച്ഛന്മാരുടെ കഴിവ് അനുസരിച്ച് നന്നാക്കുവോ നന്നാക്കാതിരിക്കോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകളും ലോകത്തിലുണ്ട് ഫ്രീ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാൽ ഓരോ വിശ്വാസിയുമായി ആത്മീയമായും വൈകാരികമായും സാമ്പത്തികമായും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അസ്തിത്വമാണ് ഇടവക പള്ളിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഇടയിലുള്ള കർത്താവിൻ്റെ ആലയത്തിൻ്റെ അസ്തിത്വം എന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയണം ഇതിനെക്കുറിച്ച് യുവജനങ്ങളുടെ മതബോധന ഗ്രന്ഥം ഈ മതബോധന ഗ്രന്ഥത്തിൽ നമ്മുടെ മാർപ്പാപ്പ ബെനഡിക്റ്റ് പാപ്പ ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് പെനഡിക്ട് പാപ്പ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്തുള്ള വളരെ ഉന്നതമായ പണ്ഡിതനായ നമ്മുടെ മാർപ്പാപ്പയാണ് ഉന്നത ജ്ഞാനം കൊണ്ട് നിറഞ്ഞ മാർപ്പാപ്പ ആ മാർപ്പാപ്പ യുവജനങ്ങളുടെ മതബോധന ഗ്രന്ഥം യു കാറ്റ് എന്ന ഈ മതബോധന ഗ്രന്ഥത്തിൽ ദേവാലയങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ച് യുവജനങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് എന്തിനാണ് ക്രൈസ്തവ പ്രാർത്ഥനാലയം നൂറ്റി തൊണ്ണൂറാം ഗണ്ഡികയിലാണ് ഈ പ്രബോധനം നമുക്ക് ലഭിച്ചിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറാം ഖണ്ഡിക എന്തിനാണ് ക്രൈസ്തവ പ്രാർത്ഥനാലയം എന്തിനാണ് ദേവാലയം എന്തിനാണ് പള്ളി ഇതാണ് ചോദ്യം ക്രൈസ്തവ പ്രാർത്ഥനാലയം പ്രത്യേക സ്ഥലത്തുള്ള ആളുകളുടെ സവാത്മക കൂട്ടായ്മയുടെ അടയാളമാണ് അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കുമായി ദൈവം തയ്യാറാക്കിയിരിക്കുന്ന സ്വർഗീയ വാസസ്ഥലങ്ങളുടെ ഒരു പ്രതീകമാണ് ഇവിടെ സ്വർഗം മണക്കുന്നു ഇവിടെ നിങ്ങൾക്ക് ഏറെ പ്രശാന്തതയോടും ഭക്തിയാദരങ്ങളോടും കൂടെ കഴിയാം പല പള്ളികളിലും നമ്മെ പ്രാർത്ഥനയുടെ കനത്ത അന്തരീക്ഷത്തിൽ ദൈവം ദൃശ്യമാവിധം ചൂഴ്ന്നു നിൽക്കുന്നു പള്ളികൾ വിശ്വാസത്തിൻ്റെ കരിങ്കൽ സന്ദേശവാഹകർ മാത്രമല്ല പിന്നെയോ ദൈവത്തിൻ്റെ വാസസ്ഥലങ്ങളാണ് അവിടുന്ന് അൾതാരയിലെ കൂദാശയിൽ യഥാർത്ഥത്തിൽ സത്യമായും സത്താപരമായും സന്നിഹിതനാണ് ദേവാലയങ്ങൾ ദൈവത്തിൻ്റെ വാസസ്ഥലങ്ങളാണ് അവിടെ വിശുദ്ധ കൂദാശകളിൽ കർത്താവ് സത്താപരമായും സത്യമായും സന്നിഹിതനാണ് ദേവാലയങ്ങൾ വെറും ഒരു വീട് പോലെയോ ഒരു കെട്ടിടം പോലെയോ എന്ന് നമ്മൾ ചിന്തിക്കരുത് അത് നമുക്ക് വരാനിരിക്കുന്ന സ്വർഗീയ വാസ സ്ഥലത്തിന്റെ ഒരു പ്രതീകം അത് ഇപ്പോൾ ദൈവത്തിന്റെ വാസസ്ഥലങ്ങളായി ഭൂമിയിൽ അത് കോൺസെൻക്രേറ്റഡ് പ്ലേസ് ദൈവത്തിന് വേണ്ടി വേർതിരിച്ച് കൂതാസ ചെയ്യപ്പെട്ട സ്ഥലം അവിടെ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ ചൂഴന്നു നിൽക്കുന്നു ഹാലൽവിയ ഉറക്കെ പറ ഹാലുവിയ ഒരു വേദനയോടെ ദേവാലയം ചെന്നാൽ ദൈവ സാന്നിധ്യത്തിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ ജോൺ ക്രിസ്വസ്ഥം ദേവാലയത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു മനോഹരമായ ഒരു ചൊല്ല് ഈ പുസ്തകത്തിൽ യുവജന മതഭോധന ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ട് കടൽ തീരത്തെ തുറമുഖങ്ങൾ പോലെ ദൈവം പള്ളികൾ സ്ഥാപിച്ചിരിക്കുന്നു ഭൗമികമായ ആകുലതകളുടെ നീർച്ചുഴിയിൽ നിന്ന് അവിടെ നിങ്ങൾ അഭയം തേടാനും സമാധാനവും പ്രശാന്തതയും കണ്ടെത്താനുമാണത് വിശുദ്ധ ജോൺ ക്രിസോസ്തം ദേവാലയത്തെ കുറിച്ച് പഠിപ്പിക്കുന്നതാണത് അല്ലേ ലുയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇരുപതാം അദ്ധ്യായത്തിൽ ഇരുപത്തിനാലാം തിരുലിഖിതം എന്താ ദേവാലയത്തിന്റെ പ്രത്യേകത എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തൊക്കെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളുടെ അരികിലേക്ക് വന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും ഇത് കർത്താവിൻ്റെ വാഗ്ദത്തമാണ് ഈശോ ദേവാലയത്തെക്കുറിച്ച് കുറിച്ച് എന്ത് മനോഭാവമാണ് പുലർത്തിയിരുന്നത് വിശുദ്ധ ലൂക്കൈഡ് വിശേഷം പത്തൊൻപതാം അധ്യായം നാൽപ്പത്തഞ്ചും നാൽപ്പത്തി ആറും തിരുലങ്കിതങ്ങൾ അനന്തരം അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി അവൻ അവരോട് പറഞ്ഞു എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു നോക്കുക യേശുവും ദേവാലയത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ആ ദേവാലയം അതിൻ്റെ പവിത്രത നിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതിൻ്റെ നന്മയിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു യേശു പറഞ്ഞു എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടണം എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടണം അവന്റെ ആലയത്തെ കുറിച്ചുള്ള തീഷ്ണതെന്നെ വിഴുങ്ങിക്കളഞ്ഞു എന്നും വിശുദ്ധരേഖത രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് ഇവിടെ കർത്താവിൻ്റെ ഈ ആലയത്തെ കർത്താവ് എല്ലാ ജനതകൾക്കും സന്തോഷം നൽകുന്ന ഇടമെന്ന് മറ്റൊരു ഭാഗത്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് യേശയ്യായുടെ പുസ്തകത്തിൽ അൻപത്തിയാറാം അധ്യായത്തിൽ ഏഴാം തിരുലിഖിതം എൻ്റെ പ്രാർത്ഥനാലയത്തിൽ ഞാൻ അവർക്ക് സന്തോഷം നൽകും ഹാലലീയ്യ ദൈവം ദൈവത്തിൻ്റെ ആലയത്തിൽ എല്ലാ ജനപദങ്ങൾക്കും സന്തോഷം നൽകുമെന്ന് വാഗ്ദാനം നൽകിയിരിക്കുകയാണ് പുറപ്പാടിന് പ്രസന്ധി പറഞ്ഞു എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നതെല്ലാം ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും ഇതാ യേശയായി പഠിപ്പിക്കുകയാണ് ഞാൻ എല്ലാവർക്കും സന്തോഷം കൊടുക്കും ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ദേവാലയത്തെ സ്നേഹിക്കുന്ന ഒരു അരൂപി ദേവാലയത്തോട് ഹൃദയം കൊണ്ട് ഒരു വൈകാരിക അടുപ്പം തോന്നുന്ന ഒരു അന്തരീക്ഷം കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്താൽ ഹൃദയത്തിൽ സംജാതമാകണം ദേവാലയങ്ങളെ സ്നേഹിക്കണം പള്ളികളെ സ്നേഹിക്കണം ദേവാലയ കർമ്മങ്ങളെ സ്നേഹിക്കണം ഇത് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ് കാരണം ദേവാലയങ്ങൾ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇടങ്ങളാണ് ദേവാലയങ്ങൾ ദൈവത്തെ ഓർമ്മിപ്പിക്കുകയാണ് ദേവാലയങ്ങൾ ദൈവത്തിൻ്റെ വാസസ്ഥലങ്ങളാണ് ദേവാലയങ്ങൾ നമുക്ക് വരാനിരിക്കുന്ന സ്വർഗീയ വാസസ്ഥലങ്ങളുടെ മുന്നോടികളാണ് ഇന്ന് ഈ സമയം ദേവാലയത്തിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കുന്ന ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിറയട്ടെ ആർക്കെങ്കിലും ദേവാലയത്തോടൊരു അനൈക്യം ഒരു വെറുപ്പ് ഒരു ഒരകൽച്ച ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം ഒരു പ്രത്യേക തരത്തിലുള്ള മറുതലിപ്പ് ഒരു മല്ലടിക്കുന്ന പ്രകൃതം ഹൃദയത്തെ അലട്ടുന്നുണ്ടെങ്കിൽ ദൈവമേ ഇപ്പോൾ സൗഖ്യം തരണമേ പ്രാർത്ഥിക്കാം കരങ്ങൾ കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ ഹാലലുയ്യ 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 കർത്താവേ ദേവാലയങ്ങളോട് ഹൃദയം കൊണ്ട് ഐക്യപ്പെട്ടിരിക്കാൻ അവിടെയുള്ള കൂതാശ ശുശ്രൂഷകളോട് ദേവാലയ കർമ്മങ്ങളോട് ഐക്യപ്പെട്ടിരിക്കാൻ ദേവാലയങ്ങളുടെ ശുദ്ധിയിലും വെടിപ്പിലായിരിക്കാൻ ദേവാലയ ഇടവക ദേവാലയങ്ങളുടെ വേണ്ടി ഒരുപാട് സ്നേഹത്തോടെ ഇടപെടാൻ ദേവാലയങ്ങളെല്ലാം വൃത്തിയിലും വെടിപ്പിലും അതിനെ സ്നേഹിച്ച് വളർത്താൻ സ്നേഹിച്ച് പരിപാലിക്കാൻ സ്നേഹിച്ച് പരിചരിക്കാൻ അവിടുത്തെ ഓരോ കാര്യങ്ങളിലും ഉത്സാഹത്തോടെ പങ്കുചേരാൻ പരിശുദ്ധ അഭിഷേകം നിറയ്ക്കണമേ ഹാലലീയ ഹാലലിയ ഈ കുടുംബങ്ങളിൽ ആർക്കെങ്കിലും ദേവാലയത്തോടെ എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ഈശോയെ ആത്മാവിനെ നിറച്ച് സൗഖ്യം നൽകണമേ ഹാലലിയ ഹാലിയ യേശുവേ ആരാധന 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 യേശുവേ ആരാധന ആരാധന യേശുവെ ആരാധന ആരാധന സ്തോത്രം യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ ആരാധന ആരാധനു എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും മക്കളെ നമ്മുടെ കർത്താവായി യേശു നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചകളെ അവിടെ അറിയുന്നവനാണ് നിങ്ങളുടെ രോദന ഞാൻ കേട്ടു നിങ്ങളുടെ തകർച്ച ഞാൻ കണ്ടു എന്ന് പറയുന്ന ദൈവം ഇന്ന് ഇയാൾ താരക്ക് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തരും അവരുടെ ജീവിതത്തിന്റെ രോഗങ്ങൾ കുടുംബത്തിലെ കണ്ണുനീര് മനപ്രയാസങ്ങൾ കാലങ്ങളായ തടസ്സങ്ങൾ എതിർചിന്തകൾ പൈശാചിക പീഡകൾ ഓരോ തരത്തിലുള്ള സംശയങ്ങൾ എല്ലാ എല്ലാത്തിൽ എതിർപ്പിന്റെ സ്വഭാവം വിമത സ്വഭാവം ആത്മീയ കാര്യങ്ങളിൽ വിശ്വാസം കുറഞ്ഞു വരുന്ന അവസ്ഥ എല്ലാ മണ്ഡലങ്ങളിലേക്കും സ്വർഗത്തിന് ശക്തി വ്യാപനിക്കട്ടെ കൃപയാണ് വ്യത്യാസപ്പെടുത്തുന്നത് ദൈവശക്തിയാണ് വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നത് തീ കല്ലിനെ നീറവയാക്കുന്നവനായ സർവശക്തനായ ദൈവമാണ് ഇന്നിപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് കരങ്ങൾ സർവശക്തനിലേക്ക് നമുക്ക് ഉയർത്താം ഓ ദൈവമേ തീ കല്ലിനെ നീറവയാക്കി മാറ്റണമേ പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെ തുള്ളാൻ തക്കവണ്ണം സർവശക്തി വ്യാപരിപ്പിക്കുന്നവനെ ഇപ്പോൾ ഞങ്ങൾക്കെതിരെ അടഞ്ഞു കിടക്കുന്ന എല്ലാ അവസ്ഥകളിലേക്കും ഉന്നത ശക്തി പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ എല്ലാവരും എല്ല കരങ്ങളും സ്തുതിക്കുന്നു കുഞ്ഞുങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ ഓരോ ബാലികാ ബാലന്മാരെയും സ്വർഗത്തിന് ശക്തി കൊണ്ട് ഇപ്പോൾ പൊതിയണമേ പഠിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളുടെ ബുദ്ധി തെളിയട്ടെ എല്ലാ ദുർസ്വഭാവങ്ങളും സ്വഭാവങ്ങളും കുട്ടികളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ ഈ കുട്ടികളെ കൂടെ കൂടെ ഉദ്ധരിക്കുന്ന എല്ലാ രോഗങ്ങളും ദുരദൃഷ്ടങ്ങളും യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ ഈ കുട്ടികളുടെ പഠനത്തിന് നടന്നുമുണ്ടാക്കി കൂടെ കൂടെ വരുന്ന എല്ലാ രോഗങ്ങളെയും പകർച്ചവ്യാധികളെയും യേശുവിനെ നാമത്തിൽ ബന്ധിക്കുന്നു കുടുംബത്തിൽ നിന്ന് പകർച്ച ും രോഗപ്പെടാൻ വിട്ടുമാറിപ്പോ ഹാനലു ഹാനലു കർത്താവേ എല്ലാ അഭിഷേകം നിറയട്ടെ ജ്ഞാനം നിറയട്ടെ വിശുദ്ധി നിറയട്ടെ സ്നേഹം നിറയട്ടെ അനുസരണക്കേട് പിടിവാശി പിടിവാസി മർക്കടമിഷ് വിട്ടുമാറി പോവട്ടെ രാത്രികാലങ്ങളിൽ ഉറക്കത്തിൽ കടന്ന പലതരത്തിലുള്ള ദുർപ്പീടകൾക്ക് വിധേയപ്പെട്ട എല്ലാ കുട്ടികളിൽ നിന്നും ബാലികാ ബാലന്മാരിൽ നിന്നും എല്ലാ ദുരദർശങ്ങളും യേശുനാമത്തിൽ വിട്ടുമാറിപ്പോവട്ടെ ഹാലലുയ്യ ഹാലുയ്യേശുവെ ആരാധന ആരാധന ये शिव आराधना ये शिव आराधना शिव പേര് ജോയി സ്ഥലം മുഹമ്മ എനിക്ക് ചെവിയുടെ വലത് ഭാഗത്തായിട്ട് ഒരു മുഴയുണ്ടായിരുന്നു അഭിഷേകാഗ്നി ഞായറാഴ്ച രാത്രി ഞാനും കുടുംബവുമായിട്ട് കണ്ടുകൊണ്ടിരുന്ന് ഒരു മൂന്ന് മാസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കഴി നവംബർ അവസാനം ഞായറാഴ്ച കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഈ മുഴയ്ക്കൊരു വേദന വന്നു കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈ മുഴയെ തൊട്ടു രാത്രി ശേഷം കിടന്നു മുഴയില്ല ഈ മുഴ ഡിസംബർ ഓപ്പറേഷൻ ഇതാ ഡോക്ടർമാരെ ചികിത്സകൾ നടത്തി ഒരുപാട് ചീട്ടുകൾ കാണുന്ന കണ്ടോ ഇതൊക്കെ പല തവണ ഈ ഒരു മുഴയ്ക്ക് വേണ്ടി ഡോക്ടർമാരെ പോയി കണ്ട് അതിന് അവസാനം ഡിസംബർ നാലാം തീയതി ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത ആ ഒരു മുഴയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു മൊഴയായിരുന്നു അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച അഭിഷേക സമയത്ത് കൈ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോഴും തൊട്ട് കൈ കൊണ്ട് നേരം വെളുത്ത് നോക്കുമ്പോൾ മുഴ അപ്രത്യക്ഷമായിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ മുഴ എത്ര ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ടുള്ള ഒരു വർഷമായിട്ടുള്ള ഒരു വർഷമായിട്ടുള്ള മുഴയാണ് അതിനോ അതും അത്രയും ചീട്ടുകൾ വന്നത് അതുകൊണ്ടാണ് ഇത് ഓരോ ഡോക്ടർമാരെ ഓരോ തവണ കണ്ട് അതിൻ്റെ കുറിപ്പെടുത്തുന്നത് ചീട്ടുകളാണ് ഡോക്ടർമാരെ കണ്ട ചീട്ടുകളാണ് ഇത് ഹാലേൽവിയ നന്നായിട്ട് കയ്യടിച്ച് കർത്താവിനെ ആരാധിക്കാം ആരാധിക്ക ജീവിക്കുന്നു 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 അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു കരങ്ങൾ ജീവിക്കുന്നു യശു ജീവിക്കുന്നു എന്റെ യേശു ജീവിക്കുന്നു അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു